puts you in the semi-classical expression for entropy that we have derived. That is what we realize. Karena, nama semi-classical expression for entropy ini nana, ini resultgalakke derive dari itu. So basically there must have occurred some error in the semi-classical expression for entropy. Even though the semi-classical expression for entropy could prove the ideal gas equation, that need not be correct. അതെപ്പോഴും fully correct ആയതുകൊണ്ടായിരിക്കണമെന്നില്ല നമുക്ക് thermodynamics of the classical ideal gas derive ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെയാണ് പ്രശ്നം എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. So I'm going to the starting calculations of semi-classical expression for entropy. അപ്പോൾ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് semi-classical expression derive ചെയ്തതെന്ന്. Basically we depended on the Boltzmann's relation, okay, to calculate entropy. So we started by counting the number of accessible microstates for the given system. Okay, so our system was having a macro state described by parameters NVE. Okay, and we made an assumption there, a classical assumption there, that the particles are distinguishable. Particles are distinguishable. So this was the assumption that we have been using right from the beginning when we began to discuss about the concept of microstates. Microstates, macrostate ennulla aashayam discuss cheyan thodangiyappol mudal nammal conveniencenu vendi, mathematical conveniencenu vendi nammal assume cheytha oru karyamaanu പാർട്ടിക്കിൾസ് എല്ലാം ഡിസ്റ്റിങ്ഷബിൾ ആണെന്ന്. കാരണം പാർട്ടിക്കിൾസ് ഡിസ്റ്റിങ്ഷബിൾ ആണ് എങ്കിൽ നമുക്ക് അതുകൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന പോസിബിൾ അറേഞ്ച്മെൻറ്റുകളെയൊക്കെ എണ്ണാൻ വളരെ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ റൈറ്റ് സൈഡിൽ, ഓക്കെ, ചിത്ര നിങ്ങളുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മുൻപ് മൈക്രോസ്റ്റേറ്റുകളുടെ കോൺസെപ്റ്റ് വ്യക്തമാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പിക്ചർ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, നമുക്ക് ഇവിടെ അന്ന് കരുതിയിരുന്നത് മൂന്ന് പാർട്ടിക്കിളുള്ള ഒരു സിസ്റ്റമാണ്. മൂന്ന് പാർട്ടിക്കിൾസ് മൂന്ന്, ഓക്കെ, സീ ക്ലാസിക്കൽ പാർട്ടിക്കിൾ എന്നാണ് നമ്മൾ എടുക്കുന്നത്, മൂന്ന് ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രോൺസ് എടുത്താൽ ഒരു പക്ഷേ നമുക്ക് പ്രശ്നം വരും, എന്താണ് സി ഒന്നിലധികം പാർട്ടിക്കിൾ. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ത്രീ ഇലക്ട്രോൺസ്. ഓക്കെ, ആൻഡ് യു ഫോഗറ്റ് അബൌട്ട് ദിസ് പർട്ടിക്കുലർ തിങ് ആൻഡ് ദിസ് പർട്ടിക്കുലർ തിങ്. മൂന്ന് ഇലക്ട്രോണുകളാണെന്ന് കരുതുക. ഓക്കെ, സോ സ്റ്റിൽ ദേ ക്യാൻ ഒബേ ദ പോളി പ്രിൻസിപ്പിൾ. നമ്മൾ ക്ലാസിക്കൽ പാർട്ടിക്കിൾ എടുക്കുമ്പോൾ പിന്നെ അവിടെ പോളി പ്രിൻസിപ്പിളിനൊന്നും പ്രാധാന്യമില്ല. എങ്കിൽ പോലും തുടക്കത്തിൽ നമ്മൾ മൂന്ന് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കരുതുക. ആ മൂന്ന് പാർട്ടിക്കിൾസ് സി ടോട്ടൽ എനർജി അല്ലേ, എത്രയാണ് ടോട്ടൽ എനർജി എടുത്തിരിക്കുന്നത്? ത്രീ യൂണിറ്റ്സ്. എനർജി ഈസ് ഈക്വൽ ടു ത്രീ യൂണിറ്റ്സ്, സേ ത്രീ ജൂൾസ് ആണെന്ന് കരുതുക, അല്ലെ ത്രീ ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് കരുതുക, ഷെയർ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ അതിന് എത്ര എനർജി ലെവൽസ് ഉണ്ട്. സോ വി ക്യാൻ സീ ദാറ്റ് ദെർ ആർ ഫോർ എനർജി ലെവൽസ്. വിത്ത് ഫോർ എനർജി ലെവൽസ് ഈ എനർജി ലെവലിനെ ദാറ്റ് വി ക്യാൻ ജസ്റ്റ് റിലേറ്റഡ് ടു ദ വോളിയം ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മളിവിടെ പാർട്ടിക്കിൾസിനെ എല്ലാം ഡിസ്റ്റിങ്ക്യൂഷബിൾ ആണെന്ന് പറഞ്ഞ് എടുത്തപ്പോഴാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ എത്ര മൈക്രോസ്റ്റേറ്റുകൾ കിട്ടിയെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഞാൻ ഈ സെൻട്രൽ പോർഷൻ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി, മറ്റുള്ള രണ്ട് പോർഷൻസ് ഞാൻ ഒഴിവാക്കി. ഓക്കെ, കാരണം ഐ എം ഡിസ്കസിംഗ് ഓൺലി ദിസ് പർട്ടിക്കുലർ മാക്രോ സ്റ്റേറ്റ് വെയർ വൺ പാർട്ടിക്കിൾ ഈസ് ഈച്ച് ഇൻ ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ടോട്ടൽ എനർജി ത്രീ ജൂൾസ് ആകുന്നത് പോലെ എങ്ങനെയൊക്കെ ഈ മൂന്ന് പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഇതാണ് ഫസ്റ്റ് മൈക്രോ സ്റ്റേറ്റ്. ഫസ്റ്റ് മൈക്രോ സ്റ്റേറ്റ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ, ഇതാ ഈ ബ്രൗൺ എന്ന് അല്ലെങ്കിൽ റെഡ് എന്നോ, ഓക്കെ, ബ്രൗൺ എന്ന് നമ്മൾ ലേബൽ ചെയ്തിരിക്കുന്ന ഈ പർട്ടിക്കുലർ പാർട്ടിക്കിൾ, പാർട്ടിക്കിൾ നമ്പർ വൺ അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. പാർട്ടിക്കിൾ നമ്പർ ടു ബ്ലൂ, ഓക്കെ, ഇറ്റ് ഇസ് ഇൻ ദ സ്റ്റേറ്റ് വിത്ത് എനർജി ഇ. ആൻഡ് പാർട്ടിക്കിൾ നമ്പർ ത്രീ, ഇറ്റ് ഇസ് ഇൻ ദ സ്റ്റേറ്റ് വിത്ത് എനർജി വട്ട് ടു ഇ. പാർട്ടിക്കിൾ നമ്പർ വൺ ഈസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇപ്പോൾ ആകെ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്, ഓക്കെ, ഫസ്റ്റ് മൈക്രോ സ്റ്റേറ്റിൽ നിങ്ങൾക്കറിയാം ടു ഇ പ്ലസ് ത്രീ ഇ ദാറ്റ് ഇസ് ഈക്വൽ ടു ത്രീ ഇ. അപ്പോൾ ടോട്ടൽ എനർജി ത്രീ ജൂൾസ് എത്ത്, ഇസ് ഈക്വൽ സ്മോൾ ഇ എന്ന് പറയുന്ന യൂണിറ്റ് ആയിട്ട് കരുതുക, അത് വൺ ജൂളാന്ന് കരുതുക. അപ്പം മൂന്ന് ജൂളാണ് ആകെ എനർജി അല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, സെക്കൻഡ് മൈക്രോ സ്റ്റേറ്റ് ആയിട്ട് അതിൻ്റെ സമീപത്ത് കാണിച്ചിരിക്കുന്നതാണിത്. സോ രണ്ടാമത്തെ മൈക്രോ സ്റ്റേറ്റ് അതിൻ്റെ സമീപത്ത് തന്നെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ അവസ്ഥ ഇങ്ങനെ ആവാമെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ
ഫസ്റ്റ് പാർട്ടിക്കിൾ സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. എങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ മൈക്രോസ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്തത്? നോക്കൂ, ഈ സെക്കൻഡ് പാർട്ടിക്കിൾ 2E എനർജി എടുക്കുകയും തേർഡ് പാർട്ടിക്കിൾ 1 യൂണിറ്റ് ഓഫ് എനർജി എടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് പാർട്ടിക്കിൾസ് തമ്മിൽ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്തു അല്ലേ, സെക്കൻഡും തേർഡും ലെവലിലെ പാർട്ടിക്കിൾസിനെ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ പറഞ്ഞു എന്താണ്, ആ ഇത് മറ്റൊരു മൈക്രോസ്റ്റേറ്റാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, തേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആക്ച്വലി എ പെർമ്യൂട്ടേഷൻ. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ആക്ച്വലി എ പെർമ്യൂട്ടേഷൻ അല്ലേ. സെക്കൻഡ് പാർട്ടിക്കൾ ഇവിടെ വന്നു, ഫസ്റ്റ് പാർട്ടിക്കൾ ഇവിടെ വന്നു, തേർഡ് പാർട്ടിക്കൾ അവിടെ തന്നെ നിൽക്കുന്നു. അടുത്തത് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടിക്കൾ അവിടെ തന്നെ നിൽക്കുന്നു, തേർഡ് പാർട്ടിക്കൾ ഇവിടെ വന്നു, ഫസ്റ്റ് പാർട്ടിക്കൾ ഇവിടെ വന്നു അല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ, അപ്പം നമുക്ക് രണ്ടെണ്ണം കൂടെ കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന തേർഡ് പാർട്ടിക്കൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരുമ്പോഴും മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പെർമ്യൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അറേഞ്ച്മെൻ്റ് ഒന്ന് മാറ്റി ചെയ്യുമ്പോൾ, വി ആർ ഗെറ്റിംഗ് വാട്ട്, സി ജസ്റ്റ് 2 മോർ മൈക്രോ സ്റ്റേറ്റ്സ്. അപ്പോൾ ആകെ നമ്മളിവിടെ കണ്ടു 3 പാർട്ടിക്കിൾസ്. ഞാൻ ഈ 3 പാർട്ടിക്കിൾസിനെ A, B, C എന്ന് വിളിക്കുന്നു എന്ന് കരുതുക തൽക്കാലം. ഓക്കെ, എളുപ്പത്തിൽ 1, 2, 3 എന്ന് പറയുന്ന പോലെ A, B, C എന്ന് വിളിക്കുന്നു. അപ്പോൾ 3 പാർട്ടിക്കിൾസ് N=3 ഉള്ളപ്പോൾ, ഈ പാർട്ടിക്കിൾസിനെ ഞാൻ ഡിസ്റ്റിംഗ്യൂഷബിൾ ആണ് എന്ന് എടുത്തപ്പോൾ എനിക്ക് ആകെ എത്ര മൈക്രോ സ്റ്റേറ്റുകൾ കിട്ടി? സോ ഐ ഗോട്ട് ω = 6. ഓക്കെ, അപ്പം ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ഡിസ്റ്റിംഗ്യൂഷബിളാണെന്ന് എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം വലിയ, അല്ലെ, ഇത്രത്തോളം ഉയർന്ന ഒരു മൾട്ടിപ്ലിസിറ്റി കിട്ടിയത്. പക്ഷെ നമുക്കറിയാം ആക്ച്വലി, ഓക്കെ, ഗ്യാസ് മോളിക്യൂൾസ് ഇൻ ദ റിയൽ സെൻസ് റിയലി ഓർ ആക്ച്വലി അല്ലേ, ക്യാൻ വി കൺസിഡർ ദ ഗ്യാസ് മോളിക്യൂൾസ് ടു ബി ഡിസ്റ്റിംഗ്യൂഷബിൾ? ഒരു ഹീലിയം ആറ്റത്തെ മറ്റൊരു ഹീലിയം ആറ്റത്തിൽ നിന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുമോ? ആക്ച്വലി ദ ഫാക്ട് ഈസ് ദാറ്റ് വി കനോട്ട്. ഓക്കെ, ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ ആറ്റംസ്. വി കനോട്ട് ഡിസ്റ്റിംഗ്യൂഷ്, ഓക്കെ, വൺ ആറ്റം വിത്ത് ദ അതർ ആറ്റം. അപ്പോൾ നമുക്ക് ഈ ഓരോരോ ആറ്റങ്ങളെയും, അല്ലെങ്കിൽ ഓരോരോ ഇലക്ട്രോണുകളാണെന്ന് കരുതുക. ഓക്കെ, ഇവയെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുക, തിരിച്ചറിയാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക്, ഓക്കെ, യു സീ ദാറ്റ് ഡിസിമിലർ ഗ്യാസുകളാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവിടെ ഡിസിമിലർ ഗ്യാസുകളുടെ കേസിൽ ഇത്തരമൊരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണ്, അവിടെ രണ്ട് വ്യത്യസ്ത ആറ്റംസ് ആയിട്ട് കരുതാം. പക്ഷേ ഒരു സിമിലർ ഗ്യാസുകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ, ഓക്കെ, ഡിസിമിലറിൻ്റെ കേസിലും ഇതേ ഇഷ്യൂ വരുന്നുണ്ട് എങ്കിൽ പോലും സിമിലർ ഗ്യാസുകളിലാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ചത്. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് ഇങ്ങനെയാണ്, ഞാൻ ഈ പറഞ്ഞ പ്രശ്നം കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സി, നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ക്ലാസ്സിൽ, ഓക്കെ, ലൈക്ക് യു ഹാവ് ഗോട്ട് 11 സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ മുൻപിൽ ഒരു 5 പേരിരിക്കുന്നു, പുറകിലത്തെ റോയിൽ 6 പേരിരിക്കുന്നു. ഇത് ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻ്റ് ആണ്. ഇനി നിങ്ങളുടെ, ഓക്കെ, മൈക്രോ സ്റ്റേറ്റുകൾ എന്താണ് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഈ മുമ്പിലിരിക്കുന്ന 5 ചെയറുകളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്നാൽ അതെല്ലാം നമ്മൾ എന്തായിരുന്നു വ്യത്യസ്ത മൈക്രോ സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക, സപ്പോസ് ദാറ്റ് യു യുവർ ക്ലാസ് ഈസ് ഹാവിങ് ട്വിൻസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ട്വിൻസ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, കംപ്ലീറ്റ്ലി ഐഡൻറ്റിക്കൽ ട്വിൻസ്, നമുക്ക് ഒരു രീതിയിലും തിരിച്ചറിയാൻ പറ്റാത്ത ഇരട്ടകളുണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ 11 പേരിൽ 2 പേര് ഇരട്ടകളാണെങ്കിൽ ബാക്കി 9 പേര് തീർച്ചയായിട്ടും ഈ 2 ഇരട്ടകൾ അല്ലേ, അവരെവിടെ ഇരുന്നാലും നമുക്ക് അവരെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. ക്ലിയർ ട്യൂ? അപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാം എന്താണ് ഈ രീതിയിലുള്ള ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ഇവരെവിടെയോട്ട് മാറിയിരുന്നാലും സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ സിസ്റ്റത്തിൽ നമുക്കൊരിക്കലും വ്യത്യസ്ത മൈക്രോ സ്റ്റേറ്റുകളായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സോ ആസ് ഇഫ് ഇൻ ദ കേസ് ഓഫ് എ ട്വിൻസ് വി കനോട്ട് റിഗാർഡ് തിങ്സ് ആസ് വാട്ട് ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റ്സ്. അതുപോലെയാണ് നമുക്ക് ശരിക്കും ഒരു പാർട്ടിക്കിൾസിൻ്റെ ഒറിജിനൽ പാർട്ടിക്കിൾസിൻ്റെ കേസിൽ നമുക്ക് പാർട്ടിക്കിൾസ് ആർ ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ ആക്ച്വലി ഇൻഡിസ്റ്റിംഗ്യൂഷബിൾ. അപ്പോൾ ഇവിടെയാണ് കോർ പ്രശ്നം, ഇവിടെയാണ് ശരിക്കും കൃത്യമായ പ്രശ്നം ഉണ്ടായത് എന്ന് പിന്നീട് ഗിബ്സ് തിരിച്ചറിഞ്ഞു. ഓക്കെ, സോ ദ റെസൊല്യൂഷൻ വാസ് ഓൾസോ സജസ്റ്റഡ് ബൈ ഗിബ്സ് അലോങ് വിത്ത് മെനി അതേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാന്നുള്ള, ഇതാണ് കോർ ഇഷ്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാർട്ടിക്കിൾസിനെ ഡിസ്റ്റിംഗ്യൂഷബിൾ ആണ് എന്നുള്ള അസംഷൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്തതും, ആ ഒമേഗയിൽ നിന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എന്താണ് എൻട്രോപ്പി ആണ് നമുക്ക് സെമി ക്ലാസിക്കൽ എക്സ്പ്രഷൻ ഫോർ എൻട്രോപ്പി ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ശരിക്കും നമുക്കിവിടെ നോക്കേണ്ടത് എന്താണ്, ഈ ഡിസ്റ്റിംഗ്യൂഷബിലിറ്റിയെ മറന്നാൽ, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ ഇൻഡിസ്റ്റിംഗ്യൂഷബിൾ ആണ് എന്ന് നമ്മൾ പരിഗണിച്ചാൽ ഈ ഒമേഗയുടെ കൗണ്ടിങ്ങിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഒരു കറക്ഷൻ നമുക്ക് നമ്മുടെ ഈ ഇക്വേഷനിൽ വരുത്തണം. അപ്പോൾ ആ ഇക്വേഷനിൽ മാറ്റം വരുത്തിയാൽ നമ്മൾ പറഞ്ഞ ഈ പാരഡോക്സ് റിസോൾവ് ആവുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ടുഡേ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഐഡിയ. ഓക്കെ, അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഇസ് ഡ്യൂ ടു ദ റോങ് അസംഷൻ ദാറ്റ് വി ഹാവ് മെയ്ഡ് ഇൻ ദ ഡെറിവേഷൻ ഓഫ് അവർ എൻട്രോപ്പി ഇക്വേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, സി ലെറ്റ്സ് തിങ്ക് സംതിങ് അബൌട്ട് ദ മാത്തമാറ്റിക്സ് ഓഫ് പെർമ്യൂട്ടേഷൻസ്.
ഓക്കെ നമുക്കറിയാം പെർമ്യൂട്ടേഷൻസ് നമ്മൾ സാധനം എഴുതാറ് അല്ലെ പെർമ്യൂട്ടേഷൻസ് നോ വി ഹാഡ് ദ ബേസിക് ഇക്വേഷൻ എൻ പി ആർ എന്തായിരുന്നു എൻ പി ആർ എന്ന് പറയുന്നത് ഹോപ്പ് യു റിമെമ്പർ ദാറ്റ് വാസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എൻ പി ആറും എൻ സി ആർ തുടങ്ങിയ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ എടുക്കുന്നു സോ വാട്ട് ഈസ് എൻ പി ആർ മീനിങ് സോ ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് എൻ തിങ്സ് ടേക്കിംഗ് ആർ അറ്റ് എ ടൈം അല്ലേ അപ്പോൾ അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി എൻ പി എൻ വാട്ട് ഇസ് ദ മീനിങ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് എൻ തിങ്സ് ടേക്കിംഗ് എൻ അറ്റ് എ ടൈം സോ വാട്ട് ബി എൻ പി എൻ എൻ പി എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇറ്റ് വിൽ ബി വൺസ് അഗെയിൻ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് എൻ ഫാക്ടോറിയൽ ആയിരിക്കണം കറക്റ്റ് സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു യു നോ എൻ മൈനസ് എൻ ഈസ് സീറോ സോ ദാറ്റ് ഈസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ സീറോ ഫാക്ടോറിയൽ സീറോ ഫാക്ടറി ഈസ് വൺ സോ ദാറ്റ് വിൽ ബി എൻ ഫാക്ടോറിയൽ അപ്പോൾ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് എൻ തിങ്സ് ടേക്കിംഗ് ഓൾ എൻ അറ്റ് എ ടൈം വിൽ ബി ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ അപ്പോൾ ഇവിടെ നമുക്ക് എത്ര പാർട്ടിക്കൾസാണ് ഉള്ളത് നമ്മുടെ സിസ്റ്റത്തിൽ എൻ പാർട്ടിക്കൾസ് എന്ന് പറയുന്നത് ത്രീ പാർട്ടിക്കൾസ് ആണ് ഉള്ളത് സോ വി ഹാവ് ഗോട്ട് ത്രീ പാർട്ടിക്കൾ സോ ഹിയർ എക്സാമ്പിൾ എൻ ഈക്വൽ ടു ത്രീ അല്ലേ സ്മോൾ എന്നിന് പകരം അവിടെ ക്യാപിറ്റൽ എൻ ഞാൻ എടുക്കുന്നു എന്നേ ഉള്ളൂ എൻ ഈക്വൽ ടു ത്രീ അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ മീൻസ് നോ നമ്പർ ഓഫ് മീനിങ് ഫുൾ അറേഞ്ച്മെന്റ്സ് ഓക്കെ വെയർ ഓർഡർ ഈസ് ഇമ്പോർട്ടൻ്റ് ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമ്മളതിനെ പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നു ഓർഡർ അൺഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലാണ് നമ്മളതിനെ കോമ്പിനേഷൻ എന്ന് വിളിക്കുക നമുക്കറിയാം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഓക്കെ എൻ ഈക്വൽ ടു ത്രീ എൻ ഈക്വൽ ടു ത്രീ ആണ് എങ്കിൽ എത്ര പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ആണെന്ന് നോക്കാം സോ ത്രീ പി ത്രീ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ ത്രീ പി ത്രീ ഹൗ മെനി പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ഔട്ട് ഓഫ് ത്രീ പാർട്ടിക്കിൾസ് ടേക്കിംഗ് ഓൾ ദ ത്രീ അറ്റ് എ ടൈം അല്ലേ മൂന്നെണ്ണം ഉപയോഗിച്ചുകൊണ്ട് എത്ര പെർമ്യൂട്ടേഷൻ പോസിബിൾ ആണ് അപ്പോൾ ഈ റിസൾട്ട് പ്രകാരം എത്രയാണ് എൻ പി എൻ ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും ത്രീ ഫാക്ടോറിയൽ നിന്ന് കിട്ടണമല്ലോ അല്ലേ വാട്ട് ഈസ് ത്രീ ഫാക്ടോറിയൽ യു നോ ഇറ്റ് ഈസ് ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് സിക്സ് ആൻഡ് ഈസ് നോട്ട് ദാറ്റ് യു ഹാവ് ഗോട്ട് സിക്സ് ഹിയർ ആ മൂന്ന് വാല്യൂസ് ആണ് നമ്മളിവിടെ കണ്ടത് ഓക്കെ സോറി ആറ് കോമ്പിനേഷൻസ് ആണ് നമ്മളിവിടെ കണ്ടത് സോ ദിസ് യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് നത്തിങ് ബട്ട് ഒമേഗ ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു കേസിലാണെങ്കിൽ ഡിസ്റ്റിങ്ക്യൂഷബിൾ ആണ് എങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും സിക്സ് ആയിരിക്കും മൂന്ന് പാർട്ടികളുടെ കേസിൽ നിന്ന് കണ്ടു ഓക്കെ പക്ഷേ നമുക്കറിയാം അതായത് ഇത് എന്ന് പറയണം നമുക്കറിയാം ഏതൊക്കെ ആയിരിക്കും എ ബി സി അല്ലേ പെർമ്യൂട്ടേഷൻസ് ഏതൊക്കെയാണ് ഞാനിവിടെ എഴുതുകയാണെങ്കിൽ ഞാനിവിടെ ഐ ആം ഗോയിങ് ടു റൈറ്റ് ദ പോസിബിൾ പെർമ്യൂട്ടേഷൻസ് ഓക്കെ എ ബി സി എന്ന് പറയുന്ന ഒരു പെർമ്യൂട്ടേഷൻ ആണ് നമുക്ക് കരുതാം ഓക്കെ രണ്ടാമത്തെ എന്തായിരിക്കും എ അവിടെ തന്നെ ഇരിക്കട്ടെ എ സി ബി ഓർഡർ പ്രധാനമായതുകൊണ്ടാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ എ സി ബി അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എ ബി സി ഒന്നാമത്തെ പെർമ്യൂട്ടേഷൻ രണ്ടാമത്തെ എ അവിടെ തന്നെ ഇരിക്കുന്നു എ സി ബി മറ്റൊരു അവസ്ഥയായിട്ടാണ് നമ്മൾ എടുത്തത് എ സി ബി അതുപോലെ തന്നെ എന്തെടുക്കാം എനിക്ക് ബി എ സി അല്ലേ അടുത്ത ബി അവിടെ തന്നെ ഇരിക്കട്ടെ ബി സി എ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് സി എ ബി ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് സി ബി എ അപ്പം അങ്ങനെയാണ് ആറ് പെർമ്യൂട്ടേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് സോ ദീസ് ഇസ് സിക്സ് പെർമ്യൂട്ടേഷൻസ് ദാറ്റ് വി ആർ ഒബ്ടെയിൻഡ് ഹിയർ ഇൻ ദ റിസൾട്ട് ഓക്കെ ഇനി സപ്പോസ് ദാറ്റ് ഓക്കെ സപ്പോസ് ദാറ്റ് ഓൾ ദ പാർട്ടിക്കിൾസ് ഇഫ് പാർട്ടിക്കിൾസ് ആർ ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ഈ പാർട്ടിക്കിൾസ് ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആണെന്ന് കരുതുക ഓക്കെ മൂന്ന് ചുവന്ന ബോളുകൾ അല്ലെങ്കിൽ മൂന്ന് ഓക്കെ നീല ബോളുകൾ അങ്ങനെയൊക്കെയുള്ള പെർമ്യൂട്ടേഷൻസ് നിങ്ങൾ ഓർത്താൽ മതി പണ്ട് നമ്മൾ പഠിക്കുന്നതാണിത് ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആണ് എങ്കിൽ എന്താ സംഭവിക്കുക ഈ എക്സാമ്പിൾ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ് എ ബി സി എന്നെടുത്തതിന് പകരം എ എ എന്നാണ് എടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഡിസ്റ്റിങ്ക്യൂഷബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ വെച്ചിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഇവിടെ ചിന്തിക്കാൻ പറ്റുമോ വി കനോട്ട് സോ ഹൗ മെനി നമ്പർ ഓഫ് ഓക്കെ പെർമ്യൂട്ടേഷൻസ് ആർ പോസിബിൾ ഇഫ് ദ പാർട്ടിക്കിൾസ് ആർ ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ നമുക്ക് കാണാൻ പറ്റും ഒരേ ഒരു പെർമ്യൂട്ടേഷൻ മാത്രം ഒരേ ഒരു പോസിബിൾ അറേഞ്ച്മെന്റ് മാത്രമേ പറ്റുള്ളൂ ഓക്കെ ആൻഡ് ഈച്ച് പോസിബിൾ അറേഞ്ച്മെന്റ് ഓഫ് എ സിസ്റ്റം വി കോൾഡ് തെർമോഡൈനാമിക്കലി ഓർ സ്റ്റാറ്റിസ്റ്റിക്കലി ആസ് എ മൈക്രോ സ്റ്റേറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പാർട്ടിക്കിൾസ് ഐഡന്റിക്കൽ ആണ് എങ്കിൽ സോറി ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആണ് എങ്കിൽ അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആണ് എങ്കിൽ നമുക്ക് അവിടെ ഒമേഗയുടെ വാല്യൂ ശരിക്കും കിട്ടേണ്ടത് വൺ എന്നായിരുന്നു ഓക്കെ പക്ഷേ നമ്മൾ പാർട്ടിക്കിൾസിനെ ഡിസ്റ്റിങ്ക്യൂഷബിൾ ആണെന്ന് കരുതിയപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഒമേഗയുടെ വാല്യൂ എത്രയെന്നാണ് എടുത്തിരിക്കുന്നത് എൻ ഫാക്ടോറിയൽ എന്നാണ് എടുത്തത് അല്ലെങ്കിൽ ഇവിടെ ആർ എന്നാണ് എടുത്തത് കണ്ടു സീ ദാറ്റ് വി ഹാവ് ഡൺ ആൻ ഓവർ കൗണ്ടിങ് ഓക്കെ ഇതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ നമ്മൾ എന്താ ശരിക്കും ദെർഫോർ അവർ കൺക്ലൂഷൻ ഈസ് ദാറ്റ് ബൈ മിസ്റ്റേക്ക്ലി ടേക്കിംഗ് പാർട്ടിക്കിൾസ് ടു ബി ഡിസ്റ്റിങ്ക്യൂഷബിൾ ബൈ എറർ വിച്ച് വാസ് എൻ എറർ അസംപ്ഷൻ വി ഹാവ് മെയ്ഡ് ആൻ ഓവർ കൗണ്ടിങ്
So this is the word that I will be using, an overcounting of, okay, number of accessible microstates. Number of microstates. Microstate-കളുടെ എണ്ണം യഥാർത്ഥത്തിൽ സിസ്റ്റത്തിന് ഉള്ളതിനേക്കാളും ഓക്കെ എത്രയോ മടങ്ങ് വലുതായിട്ട് നമ്മൾ എടുത്തു. അതായത് ഒരു എൻ പാർട്ടിക്കിൾ സിസ്റ്റത്തിന് അല്ലേ നമ്മൾ എത്രയാണ് എൻ ഫാക്ടോറിയൽ ഉണ്ട് എന്നാണ് എടുത്തിരിക്കുന്നത് പെർമ്യൂട്ടേഷൻസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർക്കേണ്ടത് നമ്മൾ ഈ ഓവർ കൗണ്ടിങ്ങിനെ അങ്ങ് പരിഹരിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ട പാരഡോക്സിക്കൽ സിറ്റുവേഷൻ റിസോൾവ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. So what we are supposed to do is that we have to correct the counting of microstates. Okay, appo avadiyana see Gibbs suggested cheyathu ningge ee or example eduthullu serikkum nammalku aage ore ore microstate e ullu alle nammal count cheyathu 6 ennaanu 6 ennaanu nammal count cheyathu eduthathu pakshe ore ore microstate e ullu appo original number of microstate kittan vendi njan ene omega dash nu vilikkuvana actual number of true number of microstate ne omega dash nu vilikkana adu nammal ippol eduthirikkuna omega il ninnu kittan vendi or n particle system ne original omega e n factorial kondu divide cheyal madiyavum. Is it not correct? So the original number, recounted number of microstates, okay, omega dash can be obtained from the previously calculated omega by dividing with n factorial, where n factorial, where n is representing what, the number of particles in the system. Seriyano check cheyidolu nokku namukku ivide nammade three particle system inde case namukku kittiya ethrayana 6 ennaanu omega kittiyathu alle omega equal to 6 naanu kittiyathu ivide da omega 6 naanu. അപ്പോൾ അവിടെ സിക്സ് ഡിവൈഡഡ് ബൈ ത്രീ ഫാക്ടോറിയൽ എടുക്കുക അല്ലേ. സോ സിക്സ് ഡിവൈഡ് ബൈ ത്രീ ഫാക്ടോറിയൽ യു ആർ ഗെറ്റിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് വൺ. സോ ഒമേഗ ശരിക്കും വൺ ആയിരിക്കേണ്ടതാണ്, പക്ഷെ നമുക്ക് ഒമേഗ കിട്ടിയത് എത്രയാണ്, സിക്സ് എന്നാണ്. അപ്പം കറക്റ്റ് ഒമേഗയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഗിബ്സ് സജസ്റ്റ് ചെയ്തു ഡിവൈഡ് ദ എക്സിസ്റ്റിംഗ് ഒമേഗ കാൽക്കുലേറ്റഡ് ബൈ ദ ഓർഡിനറി ടെക്നിക് ബൈ എൻ ഫാക്ടോറിയൽ. And this correction in the counting of omega multiplicity will correct everything. It will solve our problem of Gibbs paradox. And this type of a recounting is what is known as the correct Boltzmann counting. ഇതിനെ historically അറിയപ്പെടുന്നത് correct Boltzmann counting എന്നാണ്. Correct Boltzmann counting. എന്താണ് correct Boltzmann counting എന്ന് പറയുന്നത്? കാരണം നമ്മൾ ബോൾസ്മാൻ ഓക്കെ സീ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഏതാണ്? ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പാർട്ടിക്കിൾസ് എന്താണ്, ഡിസ്റ്റിങ്ക്യൂഷബിൾ ആണ്. പക്ഷെ റിയൽ വേൾഡിൽ ദീസ് പാർട്ടിക്കിൾസ് ആർ ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ. അപ്പോൾ ഇൻഡിസ്റ്റിങ്ക്യൂഷബിലിറ്റി ഓഫ് പാർട്ടിക്കിൾസിനെ കണക്കിലെടുത്തുകൊണ്ട് മൾട്ടിപ്ലിസിറ്റിയുടെ ഒരു കറക്റ്റ് കൗണ്ടിങ് ചെയ്യുന്നതിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് കറക്റ്റ് ബോൾസ്മാൻ കൗണ്ടിങ്. Okay, so that was actually suggested by Gibbs, but now it is known as the correct Boltzmann counting. Okay, so that word, I think it's good that you understand what is meant by correct Boltzmann counting. This is nothing but the the way of calculating the multiplicity by taking into account the indistinguishable nature of real particles, gaseous systems. Okay, and that is done by dividing the number of microstates divided by n factorial. Okay, and that process is known as the correct Boltzmann counting. Appo ingane oru maattam nammal varuthiyal nammada semi classical expression for entropy il endanu vyathyasam varuka ennaanu nammal ini nokkan povunnathu. Okay, so let's see how to do the recalculation here. So I'll be just doing it fast because only what you have to understand is the conceptual part, okay, where the problem arised and how can we correct it. Okay, the mathematics is straightforward. There is just rearrangements in the equation and anyone can do it, and those things are repeatedly given in all textbooks how it is corrected. So okay, before I proceed on to the calculation part, let me ask you, see, is that clear to you what I tried to explain? Please, Anakha. ഞാൻ പറഞ്ഞ പ്രശ്നം മനസ്സിലായോ നിങ്ങൾക്ക്? ഡിസ്റ്റിങ്ക്യൂഷബിലിറ്റി ഇൻഡിസ്റ്റിങ്ക്യൂഷബിലിറ്റി പ്രശ്നം ഓക്കെ. എനിവേ തിങ്ക് ഓൺ ഇറ്റ്. ഓക്കെ, സി സോണിമ
സോണിമ ഞാൻ ഓക്കെ അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂ മനസ്സിലായോ? ഓക്കെ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എനിവേ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തത് ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്, സോറി ഡിസ്റ്റിംഗ്വിഷബിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് ഡിറൈവ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു ഓവർ കൗണ്ടിങ് ചെയ്തു, യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റുകൾ നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എസ് കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ പിന്നീട് തിരിച്ചറിയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു റീകൗണ്ടിങ് ചെയ്യാൻ പോവുകയാണ്. എൻട്രോപ്പിയുടെ എക്സ്പ്രഷനിൽ എന്താണ് വ്യത്യാസം വരിക എന്ന് നമുക്കിനി നോക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഐ ക്യാൻ ഗോ ബാക്ക്. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് റീഡ് ഓൺ. സോ ലെറ്റ് സി ഹൗ ടു ഡു ദാറ്റ് കറക്ഷൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, സോ ദേ ഫോർ ഒമേഗ ഡാഷ് ഈസ് ഈക്വൽ ടു ഒറിജിനൽ ഒമേഗ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയെങ്കിൽ പുതിയ എൻട്രോപ്പി, സോ ഐ ക്യാൻ കാൽക്കുലേറ്റ് എ ന്യൂ എക്സ്പ്രഷൻ ഫോർ എൻട്രോപ്പി, ദാറ്റ് ഈസ് ഐ എം കോളിംഗ് ഇറ്റ് എസ് എസ് ഡാഷ്. എസ് ഡാഷ് വിൽ ബി ഈക്വൽ ടു കെ ലോഗ് ഓഫ് ഒമേഗ എന്ന് നമ്മളെടുത്തത്, ഒമേഗ വരെ ഒമേഗ ഡാഷ് കൊടുക്കണം. ഒമേഗ ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒമേഗ ബൈ എൻ ഫാക്ടോറിയൽ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു കെ ലോഗ് ഓക്കെ ഒമേഗ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ. ഒമേഗ നമുക്ക് നേരത്തെ കിട്ടിയ ഒമേഗ തന്നെ, കാരണം മെത്തേഡ് മുഴുവൻ നമ്മൾ പൊളിച്ചെഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കറക്ഷൻ വരുത്തി പോയാൽ മതി. സോ ഹൗ ഇറ്റ് വിൽ ഗെറ്റ്, യു ക്യാൻ സീ ദാറ്റ് ഇതിന് നമുക്ക് വേണമെങ്കിൽ കാൻ യു ജസ്റ്റ് റൈറ്റ് ദിസ് വൺ എസ് വാട്ട് കെ ലോഗ് ഒമേഗ അല്ലെ, ലോഗ് എ ബൈ ബി എ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതാമല്ലോ, മൈനസ് കെ ലോഗ് എൻ ഫാക്ടോറിയൽ എന്നെഴുതാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ് ഈ ശരിക്കും ഈ കെ ലോഗ് ഒമേഗ. കെ ലോഗ് ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് കണ്ടുപിടിച്ച സെമി ക്ലാസിക്കൽ എക്സ്പ്രഷൻ ഫോർ എൻട്രോപ്പി ആണ്. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ടു എസ് മൈനസ് വാട്ട് കെ ലോഗ് എൻ ഫാക്ടോറിയൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ, അതായത് ഗിബ്സ് കറക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരേ ഒരു കാര്യം മാത്തമാറ്റിക്കലി ചെയ്താൽ മതി. ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. എന്താണ്, ഒറിജിനൽ എൻട്രോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻപ് കണ്ടുപിടിച്ച എൻട്രോപ്പിയിൽ നിന്നും ഒരു ടേം അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. സോറി, വിച്ച് ടേം ഐ ഹാവ് ടു സബ്ട്രാക്ട്? ഐ ഹാവ് ടു സബ്ട്രാക്ട് മൈനസ് കെ ലോഗ് എൻ ഫാക്ടോറിയൽ. സോ ബൈ സബ്ട്രാക്ടിങ് ദിസ് അഡീഷണൽ ടേം ഫ്രം ദ സെമി ക്ലാസിക്കൽ എക്സ്പ്രഷൻ ഫോർ എൻട്രോപ്പി, വി ക്യാൻ ഒബ്ടെയിൻ ദ കറക്റ്റ് എക്സ്പ്രഷൻ ഫോർ എൻട്രോപ്പി. And this additional term, additional term കളെ നമ്മൾ സാധാരണഗതിയിൽ അഡ് ഹോക്ക് ടേം എന്ന് പറയുക കേട്ടോ. അഡ് ഹോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് അർത്ഥം. അഡ് ഹോക്ക്, അഡ് ഹോക്ക് സാധാരണ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. സോ അഡ് ഹോക്ക് ടേം എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ ടേം. എന്തിനാണ് ഈ ടേം നമ്മൾ സബ്ട്രാക്ട് ചെയ്തത്? ഓക്കെ, കറക്റ്റ് ബോൾസ്മാൻ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ടേം ശരിക്കും സബ്ട്രാക്ട് ചെയ്തത്. ഓക്കെ, അഡ് ഹോക്ക് കമ്മിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഡ് ഹോക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു ഡിസിപ്ലിൻ ഇഷ്യൂ വന്നു, ആ ഡിസിപ്ലിൻ ഇഷ്യൂ വന്നപ്പോൾ ആ ഇഷ്യൂ ഓക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. അങ്ങനെയുള്ള കമ്മിറ്റിക്ക് പറയുന്നതാണ് അഡ്ഹോക്ക് കമ്മിറ്റി. അഡ്ഹോക്ക് മീൻസ് സംതിങ് ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓർ ഡൺ ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ അഡ്ഹോക്ക് ടേം എന്തിനാണ് കൊണ്ടുവന്ന് മനസ്സിലാക്കി, ദാറ്റ്സ് ഫോർ കറക്റ്റ് ബോൾ. സോ വി ക്യാൻ സേ ഇൻ ലൈക്ക് ദിസ്, ദ ഗിബ്സ് പാരഡോക്സ് ക്യാൻ ബി റിസോൾവ്ഡ് ബൈ സബ്ട്രാക്ടിങ് ആൻ അഡ്ഹോക്ക് ടേം കെ ലോഗ് എൻ ഫാക്ടോറിയൽ ഫ്രം ദ ഒറിജിനൽ സെമി ക്ലാസിക്കൽ എക്സ്പ്രഷൻ ഫോർ എൻട്രോപ്പി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ടേം കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ എക്സ്പ്രഷൻസിൽ മാറ്റം വരിക എന്ന് നോക്കാം. സോ വി ഹാവ്, നമ്മളിനി അതാണ് വേഗം ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, വി ഹാവ് ദ സെമി ക്ലാസിക്കൽ എക്സ്പ്രഷൻ ഫോർ എൻട്രോപ്പി എസ് ഈക്വൾ ടു, നമ്മൾ ഇതുവരെ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്ത കാര്യത്തിൽ ഇനി നമ്മൾ അയാൾ അത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ലെന്നാണ് നമ്മൾ പറഞ്ഞത്, എൻ കെ ലോഗ് വി ബൈ എച്ച് ക്യൂബ്ഡ്. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ അതേപടി നിന്നോട്ട് കേട്ടോ. സോ സർട്ടൺ എറേഴ്സ് ആർ ഹിസ്റ്റോറിക്കൽ ആൻഡ് ദോസ് ഹിസ്റ്റോറിക്കൽ എറേഴ്സ് വി മെയിൻറ്റെയിൻ. ഓക്കെ, സോ ഫോർ പൈ എം ഇ, തെറ്റായ ഇക്വേഷൻ ആയിരുന്നെങ്കിൽ പോലും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മുടെ കോൺസെപ്റ്റുകൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് നമ്മളത് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്ക് പഠിച്ച ഓർമ്മയുണ്ടാവും അല്ലേ, ഏതാണ്, ന്യൂട്ടൺസ് ഇക്വേഷൻ ഫോർ ദ സ്പീഡ് ഓഫ് സൗണ്ട്. ഓക്കെ അല്ലേ, എന്നിട്ട് ന്യൂട്ടൺസ് ഫോമുല, അതിനുശേഷം ലാപ്ലേസ് കറക്ഷനൊക്കെ നിങ്ങൾ എപ്പോഴും പഠിക്കുന്നുണ്ട്. ന്യൂട്ടൻ്റെ ഫോമുല തെറ്റായിരുന്നു എങ്കിൽ പോലും അഡയാബാറ്റിക് നേച്ചർ ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴും ആദ്യം ന്യൂട്ടൻ്റെ ഫോമുല പഠിച്ചതിന് ശേഷം ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുള്ള ലാപ്ലേസ് കറക്ഷൻ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ടോപ്പിക്കും. നമ്മൾ ആദ്യം സി റോങ് ആയിട്ടുള്ള സെമി ക്ലാസിക്കൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു, ആൻഡ് ദാറ്റ് വാസ് എ ലാൻഡ് മാർക്ക് വിക്ടറി എനിവേ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അവതരിപ്പിച്ചു, പിന്നെ ആ പ്രശ്നം എങ്ങനെ
ചെറിയ രീതിയിൽ കറക്റ്റ് ചെയ്യാമെന്ന് പഠിക്കുന്നു. സോ ഇറ്റ്സ് വെരി സിമിലർ ടു ദാറ്റ് ഹിസ്റ്റോറിക്കൽ കറക്ഷൻ ഹിയർ. ഓക്കെ, സോ പ്ലസ് 3/2 NK ഞാനിപ്പോൾ എഴുതി വരുന്നത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെമി ക്ലാസിക്കൽ എക്സ്പ്രഷൻ ഫോർ എൻട്രോപ്പി ആണ്. ഓക്കെ, സോ ഹോപ്പ് ദാറ്റ് ദിസ് ഇസ് എ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് എസ്, അപ്പോൾ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് എസ് ഡാഷ് ആക്കാൻ വേണ്ടിയിട്ട് ദെയർഫോർ ഞാൻ ഇവിടെ തന്നെ ദെയർഫോർ ന്യൂ എൻട്രോപ്പി എസ് ഡാഷ് ഈസ് ഈക്വൽ ടു ഇത് ഒറിജിനൽ എൻട്രോപ്പിയാണ് എഴുതിയത് മൈനസ് ഇതിൽ നിന്ന് ഒരു ടേം കൂടെ കുറച്ചാൽ മതി, ഏതാണ് കെ ലോഗ് എൻ ഫാക്ടോറിയൽ മൈനസ് കെ ലോഗ് എൻ ഫാക്ടോറിയൽ കുറയ്ക്കുക. ഇനി നമുക്കറിയാം ഈ ലോഗ് എൻ ഫാക്ടോറിയൽ എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എന്നോ സ്മോൾ എന്നോ ആയിക്കോട്ടെ ഉടനെ നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റി ഓർമ്മ വരണം. ഏതാണത്? സ്റ്റേർലിംഗ്സ് ഐഡന്റിറ്റി, സ്റ്റേർലിംഗ്സ് ഇക്വേഷൻ ഓർ സ്റ്റേർലിംഗ്സ് ഫോർമുല. എന്താ അത്? ലോഗ് എൻ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു എൻ ലോഗ് എൻ മൈനസ് എൻ ഫാക്ടോറിയൽ എൻ ലോഗ് മൈനസ് സോറി എൻ ലോഗ് എൻ മൈനസ് എൻ അല്ലെ, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എൻ ലോഗ് എൻ മൈനസ് എൻ. സോ ദിസ് ഇസ് നോൺ എസ് സ്റ്റെർലിംഗ് അപ്രോക്സിമേഷൻ വിച്ച് ഇസ് വാലിഡ് ഓൺലി വെൻ എൻ ഈസ് വാട്ട് സ്മോൾ എൻ ഈസ് വെരി ലാർജ്. ഓക്കെ, എൻ ഈസ് വെരി ലാർജ്. അപ്പോൾ നമുക്ക് ഇവിടെ കെ ലോഗ് എൻ ഫാക്ടോറിയൽ കണ്ടപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് കെ ലോഗ് എൻ ഫാക്ടോറിയലിന് നമുക്കിവിടെ ലോഗ് എൻ ഫാക്ടോറിയലിനെ എന്തായിട്ട് മാറ്റി എഴുതാൻ പറ്റും. സോ വി കൻ റൈറ്റ് ദിസ് ഓൺ എസ് എൻ ലോഗ് എൻ മൈനസ് എൻ എഴുതാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിവിടെ ഇതിനെ ഒന്ന് മോഡിഫൈ ആണ്, വിച്ച് ഈസ് ഈക്വൾ ടു സി എൻ കെ ഫസ്റ്റ് ടൈം ഐ എം റൈറ്റിംഗ് ആസ് സച്ച് എൻ കെ ലോഗ് വി ബൈ എച്ച് ക്യൂബ്ഡ് ഇൻ ടു 4 പൈ എം ഇ ഡിവൈഡഡ് ബൈ 3 എൻ. അവിടെ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. റേസ് ടു 3/2 ദെൻ പ്ലസ് നോക്കുക, ഇവിടെ ഓൾറെഡി 3/2 NK ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ മൈനസ് കെ ഇൻ ടു അല്ലേ, ഈ ലോഗ് എന്നു പറയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എൻ ലോഗ് എൻ മൈനസ് എൻ എന്ന് കൊടുക്കുമ്പോൾ ഈ കെ ഇൻ ടു എൻ ലോഗ് എൻ ഒരു ടൈം വരും, മൈനസ് കെ ഇൻ ടു എൻ പറഞ്ഞൊരു ടൈം വരും അല്ലേ, ദാറ്റ് ഈസ് എൻ കെ. മൈനസും മൈനസും പ്ലസ് ആവും, അപ്പോൾ അവിടെ ഒരു എൻ കെ ടൈം വരും. ആ എൻ കെ ടൈം ഈ 3/2 NK കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ആക്ച്വലി 5/2 NK. ബാക്കി എന്താ ഉണ്ടാവുക? സോ ഐ എം റൈറ്റിംഗ് ഹിയർ എസ് മൈനസ്, സെക്കൻഡ് ടൈം ഇങ്ങനെ എഴുതാം, ആദ്യം മൈനസ് മൈനസ് എൻ കെ ലോഗ് എൻ. ഓക്കെ, മൈനസ് എൻ കെ ലോഗ് എൻ മനസ്സിലായിട്ടുണ്ടാവും. ഏതാണിത്? ഈ ടേം ആണ്, ഇത് ഇൻ ടു ദിസ് കെ ആണ്. ഓക്കെ, മൈനസ് എൻ കെ ലോഗ് എൻ ദെൻ പ്ലസ് ഈ 3/2 NK കൂടെ ഒരു എൻ കെ കൂടെ ചേർക്കുമ്പോൾ എന്താ കിട്ടുക? 5/2 NK എന്നായിട്ട് മാറും. 5/2 NK പ്ലസ് 5/2 NK. സോ ദിസ് ഈസ് ദ ഓക്കെ മോഡിഫിക്കേഷൻ. ഇനി ഇതിനെ ഒന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നോക്കൂ, ഇവിടെ എൻ കെ ലോഗ് ആണ്, ഇവിടെയും എൻ കെ ലോഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ കെ കോമൺ ആയിട്ട് ഇതിനെ എ എന്ന് വിളിച്ചാൽ ഇതിനെ ബി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ലോഗ് എ മൈനസ് ബി ഇസ് ലോഗ് എ ബൈ ബി. അപ്പോൾ ഇവിടെ എന്തായി മാറും? എൻ കെ ലോഗ്, ഓക്കെ, എൻ കെ ലോഗ് വി ബൈ ഈ എൻ എന്ന് പറയുന്നത് ലോഗ് എ മൈനസ് ബിയുടെ ഭാഗമായിട്ട് ലോഗ് എ ബൈ ബി ആകുമ്പോൾ ഈ എൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് വരും. സോ ഇറ്റ് വിൽ ബിക്കം ബൈ എൻ എച്ച് ക്യൂബ്ഡ്, വി ബൈ എൻ എച്ച് ക്യൂബ്ഡ്. ബാക്കിയൊന്നും മാറ്റമില്ല, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 4 പൈ എം ഇ ഡിവൈഡഡ് ബൈ 3 എൻ ഹോൾ റേസ് ടു 3/2 ഹോൾ റേസ് 3/2. സോ ഈ ടേം ഞാൻ ഓൾറെഡി എടുത്തു. പ്ലസ് എന്ത് വരും? നേരത്തെ 3/2 NK എന്ന് വരുന്നതിനകത്ത് ഇവിടെ 5/2 NK എന്നുള്ള ഈ ടേം ഞാൻ ഇവിടേക്ക് എടുത്തെഴുതി. സോ ലെറ്റ് മീ കോൾ ഫോർ യെസ് പ്ലീസ്. ഓ, സ്ക്രീൻ കാണുന്നില്ലയോ? ഈസ് ഇറ്റ് ദ ഓക്കെ പ്രോബ്ലം ഫോർ ഓൾ? എല്ലാവർക്കും ഇതേ പ്രശ്നമുണ്ടോ? ഓ മേ ബി ഓക്കെ ഓക്കെ എന്തെങ്കിലും ഒരു നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ഞാൻ ഏതായാലും സ്ക്രീൻ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, സോ ലെറ്റ് മീ ചെക്ക് ഇറ്റ്. റെക്കോർഡിങ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്, അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു എനിക്കൊന്ന് നെറ്റ്വർക്ക് എന്തോ പ്രശ്നം വന്നാണ് കേട്ടോ. സോ ഐ വിൽ ജസ്റ്റ് അഗെയിൻ ഷെയർ ദ സ്ക്രീൻ. നത്തിങ്. ഓക്കെ, യെസ്. വിസിബിൾ ആണോ ഇപ്പോൾ? ഇപ്പോൾ ഓക്കെ ആണല്ലേ. ഓക്കെ, ആ കുഴപ്പമില്ല, ജസ്റ്റ് വി വിൽ സീ ദാറ്റ്. ഓക്കെ, നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ,
എവിടം വരെ നിങ്ങൾ കണ്ടിരുന്നു ഈ ഞാൻ ഈ അഡ്ഹോക്ക് ടേം ഒക്കെ പറയുമ്പോൾ കണ്ടിരുന്നോ ഇതൊക്കെ പറയുമ്പോൾ കണ്ടിരുന്നോ എസ് ഡാഷ് ഈക്വൽ ഏതോട്ടാ ഈ സ്ക്രീൻ കണ്ടിരുന്നോ സ്റ്റെർലിംഗ്സ് അപ്രോക്സിമേഷൻ അല്ലേ ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലേ ശരി ശരി കുഴപ്പമില്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓക്കെ 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 യാ പ്രശ്നമില്ല ജസ്റ്റ് ഒന്നുമില്ല നമ്മൾ ഏതായാലും നിങ്ങൾ സ്റ്റെർലിംഗ് അപ്രോക്സിമേഷൻ മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു ലോഗ് എൻ ഫാക്ടോറിയൽ എന്നുള്ളതിന് പകരം നമ്മൾ സ്റ്റെർലിംഗ്സ് അപ്രോക്സിമേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇതിനെ രണ്ട് ടേം ആയിട്ട് മാറ്റാൻ പറ്റും ഒന്ന് കെ ഇൻ ടു ഇതാ ഇവിടെയാണ് ഞാൻ പറയുന്നത് കെ ഇൻ ടു ഞാൻ ഈ ലോഗ് എൻ ഫാക്ടോറിന് പകരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെ ഇൻ ടു എൻ ലോഗ് എൻ എന്ന് പറഞ്ഞൊരു ടേം കിട്ടും അത് ഞാനിവിടെ താഴെ എഴുതിയിട്ടുണ്ട് മൈനസ് എൻ കെ ലോഗ് എൻ എഴുതിയിട്ടുണ്ട് അതുപോലെ ഈ മൈനസ് കെ ഇൻ ടു മൈനസ് എൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടർ ഇവിടെ വരും ഈ മൈനസ് കെയും ഈ ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആവും പ്ലസ് കെ എൻ എന്ന് വരും ആ പ്ലസ് കെ എൻ അഥവാ പ്ലസ് എൻ കെ എന്നുള്ളത് ഈ 3/2 എൻ കെയുടെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഞാനിവിടെ 5/2 എൻ കെ എന്ന് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ഇത് അങ്ങോട്ട് ഇവിടെ 3/2 എൻ കെ ആയിരുന്നു അടുത്ത ലൈൻ ആയപ്പോൾ അത് 5/2 എൻ കെ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സ്റ്റെർലിംഗ് അപ്രോക്സിമേഷൻ്റെ കാര്യമാണ് ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നോക്കുക നിങ്ങൾ ഈ ഫസ്റ്റ് ടേമിനെയും സെക്കൻഡ് ടേമിനെയും നോക്കുക ജസ്റ്റ് ഇറ്റ്സ് ഓൺലി മാത്തമാറ്റിക്കൽ അറേഞ്ച്മെൻ്റ് അത്രയേ ഉള്ളൂ രണ്ട് ടേമിന് നോക്കുക രണ്ട് ടേമിനും തുടക്കം എൻ കെ എന്നുള്ളത് കോമൺ ആണല്ലോ എൻ കെ ലോഗ് ആണ് അപ്പോൾ ഇത് എൻ കെ ലോഗ് എ എന്ന് എടുക്കുക ഇത് എൻ കെ ലോഗ് ബി എന്ന് എടുക്കുക അപ്പോൾ നമുക്ക് അവിടെ എൻ കെ കോമൺ ആയിട്ട് എടുക്കാം എന്നിട്ട് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് ബ്രാക്കറ്റ് വരും ലോഗ് എ മൈനസ് ലോഗ് ബി ഈസ് നത്തിങ് ബട്ട് ലോഗ് എ ബൈ ബി എന്ന് എഴുതാൻ പറ്റും ഓക്കെ ഇവിടെ ബി എന്ന് പറയുന്നത് ആരാ എൻ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ എയുടെ ഡിനോമിനേറ്ററിൽ ബി കൂടെ കൊണ്ടുപോയി വെച്ചാൽ മതി അതാണ് ഞാൻ ഇവിടെ നോക്കുന്നുണ്ടോ ദ എ എന്ന് പറഞ്ഞ ടേമിൽ ഞാൻ എന്നും കൂടെ ഡിനോമിനേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആണ് നമുക്കിവിടെ ഈ എക്സ്പ്രഷൻ കിട്ടുക അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഇതാണ് എസ് ഡാഷ് ഈസ് ഈക്വൾ ടു കറക്റ്റഡ് എക്സ്പ്രഷൻ ആണ് എസ് ഡാഷ് ഈക്വൾ ടു എൻ കെ ലോഗ് വി ബൈ എൻ എച്ച് ക്യൂബ്ഡ് 4πme/3n⁴/2 പ്ലസ് വാട്ട് 5/2 എൻ കെ ഞാൻ ഇതിന് തൽക്കാലം ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാൻ പോവാണ് ഓക്കെ യു ക്യാൻ ഗിവ് എനി കണ്ടിന്യൂസ് നമ്പേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ വാട്ട് എവർ ഈസ് ഓക്കെ കൺവീനിയൻറ്റ് അപ്പോൾ ഇതാണ് നമ്മൾ കറക്റ്റ് ചെയ്ത കറക്റ്റ് ബോൾസ്മാൻ കൗണ്ടിങ്ങിലൂടെ കറക്റ്റ് ചെയ്ത എൻട്രോപ്പി ഞാൻ ഇതിനി ഈ ഇക്വേഷനെ മുമ്പ് നമ്മൾ എഴുതിയ എസിൻ്റെ ഇക്വേഷനുമായിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി എഴുതുവാണ് ഒറിജിനലി നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഇക്വേഷൻ ഇതാണ് എന്നിട്ട് നിങ്ങൾ നോക്കണം എന്ത് വ്യത്യാസമാണ് ഈ രണ്ട് ഇക്വേഷനുകളിൽ തമ്മിൽ വന്നതെന്ന് നോക്കുക എസ് ഈക്വൾ ടു എൻ കെ ലോഗ് ഒന്നും കൂടെ എഴുതുമ്പോൾ നമ്മൾ പലതവണ എഴുതുമ്പോൾ ഇതുമായിട്ടൊന്നും വളരെ ഫെമിലിയർ ആയിക്കോളും സോ റിപ്പീറ്റഡ് റൈറ്റിംഗ് ഓക്കെ വിൽ ജസ്റ്റ് ഡു സം ഗുഡ് സോ 4π എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇവർ തമ്മിലുള്ളതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി ബൈ 3n ഹോൾ റേസ് ടു 3/2 നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം പ്ലസ് 3/2 എൻ കെ ഇതായിരുന്നു നമ്മുടെ സെമി ക്ലാസിക്കൽ എക്സ്പ്രഷൻ ഫോർ എൻട്രോപ്പി മുൻപ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ യാ വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് യു നോട്ട് ഹിയർ ഇൻ ദ എക്സ്പ്രഷൻ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചുകൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ബട്ട് ദാറ്റ് ദോസ് ചേഞ്ചസ് ആർ ആക്ച്വലി വാട്ട് ദാറ്റ് യു നോ ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ ചേഞ്ചസ് ആണ് എന്ത് വ്യത്യാസമാണ് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ നമ്മൾ കാണുന്നത് പ്ലീസ് യാ മയൂഖ മയൂഖ Yeah, can you spot one difference? ഈ രണ്ട് എക്സ്പ്രഷൻ തമ്മിൽ എന്താ പ്രത്യേകം പെട്ടെന്ന് ശ്രദ്ധ പെടുന്ന ഒരു വ്യത്യാസം പറഞ്ഞോളൂ യാ ഓഫ് കോഴ്സ് ഓക്കെ 5/2 എൻ കെ ഹാസ് ബീൻ ചേഞ്ച് ഡസ് വാട്ട് 3/2 എൻ കെ എന്നുള്ളത് 5/2 എൻ കെ ആയിട്ട് മാറിയിട്ടുണ്ട് ഞാനിതിങ്ങനെ കമ്പയർ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് രണ്ട് ഇക്വേഷനും മെമ്മറിയിലേക്ക് വരാനും കൂടിയാണ് എന്താണ് വ്യത്യാസം എന്ന് ഇങ്ങനെ തന്നെ അറിഞ്ഞിരിക്കണം ഓക്കെ ദാറ്റ് ഈസ് വൺ ഡിഫറൻസ് ഓഫ് കോഴ്സ് റൈറ്റ് വാട്ട് ഇസ് ദ സെക്കൻഡ് ഡിഫറൻസ് ഓക്കെ ആൽബ വാട്ട് ഇസ് ദ സെക്കൻഡ് ഡിഫറൻസ് യെസ് യെസ് ഓക്കെ ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ക്രിട്ടിക്കൽ ഹിയർ ഓക്കെ അപ്പോൾ എന്താ ഇവിടെ കാണുന്നത് ഇവിടെ വി ബൈ എച്ച് ക്യൂബേ ഉള്ളൂ ഇവിടെ ഒരാൾ എക്സ്ട്രാ ഒരു എൻ ഡിനോമിനേറ്ററി വന്നു എന്നുള്ളതാണ് മറ്റൊരു വ്യത്യാസം ഇപ്പോൾ ഈ രണ്ടേ രണ്ട് വ്യത്യാസം മാത്രമേ നമ്മുടെ ഈ കറക്റ്റ് ബോൾസ്മാൻ കൗണ്ടിങ്ങിൽ കൊണ്ട് സെമി ക്ലാസിക്കൽ എക്സ്പ്രഷനിൽ വന്നിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് വൺസ് യു റിമെമ്പർ ദിസ് ഇക്വേഷൻ ഇറ്റ് ഇസ് ക്വൈറ്റ് ഈസി ടു റിമെമ്പർ ദ സെക്കൻഡ് കറക്റ്റഡ് ഇക്വേഷൻ ഓൾസോ ഓക്കെ കാരണം നമ്മൾ ഇനി ഇത് വെച്ചിട്ടാണ് മുൻപോട്ടേക്ക് പോവുക അല്ലേ പക്ഷേ
നിങ്ങൾ നോക്ക് ഇവിടെ ഈ ഏതായാലും ഈ എൻ വന്നത് ത്രീ ബൈ ടു എൻ കെ എന്നുള്ളത് ഫൈവ് ബൈ ടു എൻ കെ ആയത് കാര്യമായ വ്യത്യാസം എസിൻ്റെ സ്വഭാവത്തിൽ വരത്തില്ല, കാരണം അത് വാല്യൂവിൽ മാത്രമല്ലേ അഡീഷൻ ഉണ്ടാവുള്ളൂ, മാഗ്നിറ്റ്യൂഡ് കൂട്ടേയുള്ളൂ. പക്ഷേ ഇവിടെ വിയുടെ ഡിനോമിനേറ്ററിൽ ഒരു എൻ വരുന്നത് എസിൻ്റെ എക്സ്റ്റെൻസീവ് നേച്ചറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും? ഡു യു റിമെമ്പർ വാട്ട് ഇസ് എ റിയൽ പ്രോബ്ലം? എന്തായിരുന്നു അത്? എസ് ഓഫ് അല്ലേ ടു ഇ അല്ലെ ടു എൻ 2v 2e അല്ലെ, ട്വൈസ് ദ വാല്യൂ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ, വോളിയം ആൻഡ് എനർജി, എല്ലാം നമ്മൾ ഡബിൾ ചെയ്തു. ഇത് ശരിക്കും നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ടു ടൈംസ് എസ് ഓഫ് എൻ വി ഇ എന്ന് കിട്ടണം അല്ലേ. പക്ഷെ നമ്മൾ കണ്ടിരുന്നു നേരത്തെ നമുക്ക് ഇത് ഒരിക്കലും കിട്ടുന്നില്ലായിരുന്നു. സോ വി ആർ നോട്ട് ഗെറ്റിംഗ് ദിസ് ഈക്വൽ ടു ദിസ് വൺ, സെമി ക്ലാസിക്കൽ എക്സ്പ്രഷനിൽ. അതാണ് ഗിബ്സ് പാരഡോക്സ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് രണ്ട് തുല്യ ഇങ്ങനെ ടു ടൈംസ് കിട്ടണം. എന്തുകൊണ്ടാണ് അവിടെ ടു ടൈംസ് കിട്ടാതിരുന്നതെന്ന് പറഞ്ഞാൽ നോക്കുന്നുണ്ടാവും, നിങ്ങൾ ഇതിനെ ഡബിൾ ചെയ്തപ്പോൾ എൻ ഡബിൾ ചെയ്യുന്നു, ഞാൻ ഇത് ഇനി ഇതിനെ ഈ ഇക്വേഷൻ ഞാൻ എല്ലാം ഡബിൾ ചെയ്യുവാണ്. എസ് ഡാഷ് ഓഫ് ഓക്കെ, നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ടു എൻ ടു വി ടു ഇ ഇത് ഡബിൾ ചെയ്യുമ്പോൾ ഓക്കെ എന്താ സംഭവിക്കുക? എൻ കാണുന്ന കൊടുത്ത് ഞാൻ ടു എൻ കൊടുത്തു, ടു ടൈംസ് കൊടുത്തു, അപ്പോൾ ഇത് ടു എൻ കെ എന്നായി, ടു ടൈംസ് എൻ കെ ആയി. ഇനി ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് പറ്റും? മുകളിൽ വി ഉണ്ട്, അവിടെ ടു വി വരും, താഴെ എൻ ഉണ്ട്, അപ്പോൾ അവിടെ എന്ത് വരും? ടു എൻ വരും, എച്ച് ക്യൂബ്ഡ്. ബാക്കി ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം അത് തന്നെ, ഒരു മാറ്റം വരുന്നുണ്ട്. പ്ലസ് എന്താണ് ഇവിടെ? ഇവിടെ ഫൈവ് ബൈ ടു എൻ കെ എന്നുള്ളതിന് ടു ഇൻറ്റു എന്താ എൻ എന്നുള്ള ടു എൻ ആയാൽ മതിയല്ലോ. അപ്പോൾ എന്താ മതി? ഓക്കെ ഓക്കെ യെസ് ഐ ക്യാൻ റൈറ്റ് സെയിം വേ, ഫൈവ് ബൈ ടു ഇൻറ്റു ടു എൻ കെ. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ ഈ മുകളിലും താഴെയും വിയും എന്നും ഉള്ളതുകൊണ്ട് രണ്ട് എക്സ്റ്റൻസീവ് പാരാമീറ്റർ ഉള്ളതുകൊണ്ട് ഈ ടു ക്യാൻസൽ ചെയ്യാം. അപ്പം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഈ ടേം എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും നമുക്ക് സെയിം ഈ ടേം തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റൈറ്റ് ദിസ് വൺ അസ് ടു ടൈംസ്. ഇവിടെ ഒരു ടു ഉണ്ട്, ഫസ്റ്റ് ടൈമിൽ ടു ഉണ്ട്, ബാക്കി ടൈമിലെല്ലാം സെയിം ആണ്. ഇവിടെ ഒരു ടു ഉണ്ട്, അപ്പോൾ ഈ ടു ഇൻ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ നമ്പർ വൺ എന്ന് എഴുതാൻ പറ്റും, ടു ഇൻ ടു ഇക്വേഷൻ നമ്പർ വൺ എന്ന് എഴുതാം അല്ലേ. സോ ടു ഇൻറ്റു ഇക്വേഷൻ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടു ഇൻറ്റു എന്താണ്? എസ് ഡാഷ് ഓഫ് എൻ വി ഇ എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന എൻട്രോപ്പിയുടെ എക്സ്റ്റെൻസീവ് നേച്ചർ, ദാറ്റ് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി വൺ എന്നുള്ള ഫാക്ട് എസ് ഡാഷ് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇക്വേഷൻ നമ്പർ ഈ എസിന് പറ്റിയിരുന്നില്ല. എന്തായിരുന്നു പ്രശ്നം? ഇവിടെ നമ്മൾ ഇവിടെ ടു എന്ന് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, വി മൾട്ടിപ്ലൈഡ് ഇറ്റ് ഹിയർ ബൈ ടു, ഹിയർ യു മൾട്ടിപ്ലൈഡ് ബൈ ടു, ഹിയർ ഓൾസോ യു മൾട്ടിപ്ലൈഡ് ബൈ ടു അല്ലേ. ഇവിടെ എല്ലാം നിങ്ങൾ ഇട്ടു, ഇവിടെ എല്ലാം നിങ്ങൾ ടു എന്നുള്ള മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും ടു വരുമ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തു പോയി കേട്ടോ. അതേ കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ടൂം ടൂം ടു ഇ ആയി, ടു എൻ ആയി, ടൂം ടു കട്ട് ചെയ്ത് പോയി, ബാക്കി ബ്രാക്കറ്റ് വ്യത്യാസമൊന്നും വരില്ല. ഇവിടെ നിങ്ങൾ ടു കൊണ്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെ ടു ടൈംസ് എഴുതാൻ പറ്റും, കാരണം ഇവിടെ ഒരു ടു വന്നു, ഈ ടൂവിനെ ക്യാൻസൽ അവേ ചെയ്യാൻ താഴെ ഒരു ടു ഇല്ലായിരുന്നു അല്ലേ. അതായത് ഇവിടെ താഴെ ഡിനോമിനേറ്ററിലും കൂടെ എൻ എന്ന് പറഞ്ഞൊരു എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി വന്നപ്പോഴാണ് നമ്മളുടെ ഈ എക്സ്റ്റെൻസീവ് പ്രോബ്ലം എന്തായി, ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി വൺ എന്നുള്ള ഈ ഇഷ്യൂ റിസോൾവ് ആയത്. അപ്പോൾ നമുക്ക് പറയാം, വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും, ബൈ ജസ്റ്റ് ഓക്കെ റീഡ്രാഫ്റ്റിംഗ് ദ ഇക്വേഷൻ ഫോർ എൻട്രോപ്പി ബൈ ദ കറക്റ്റ് ബോൾട്സ്മാൻ കൗണ്ടിങ് ദ എക്സ്റ്റെൻസിക് സോ എക്സ്റ്റെൻസീവ് നേച്ചർ ഓഫ് എൻട്രോപ്പി ഈസ് പ്രിസേർവ്ഡ്, ഹെൻസ് ദ പാരഡോക്സ് ഈസ് വാട്ട് റിസോൾവ്ഡ്. അങ്ങനെ ഈ പാരഡോക്സ് റിസോൾവ്ഡ് ആയി എന്ന് നമുക്ക് നേരിട്ട് തന്നെ പറയാൻ പറ്റും ഇക്വേഷൻ്റെ. ഓക്കെ, so I hope that you can understand what I mean to tell. ഏതായാലും ഇതാണ് നമുക്കൊരു റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്നുള്ളത് വളരെ ചെറുതായിട്ട് ഓക്കെ, ഇഫ് യു വാണ്ട് ഇറ്റ് ഇൻ എ വെരി ബ്രീഫ് വേ, നമുക്കിങ്ങനെ എക്സ്റ്റൻസീവ് നേച്ചർ വെച്ച് പറയാൻ പറ്റും. ഇനി ഇതേ കാര്യം നമുക്ക് എൻട്രോപ്പി ഓഫ് മിക്സിംഗ് എന്ന് പറയുന്ന സ്പെസിഫിക് ടോപ്പിക് എടുത്തുകൊണ്ട് ഒന്നുകൂടെ പറയണം അല്ലേ. എന്തായിരുന്നു പ്രശ്നം അവിടെ? ഡെൽറ്റ എസ് സിമിലർ ഗ്യാസിനെടുക്കുമ്പോൾ പോസിറ്റീവ് കിട്ടുന്നുണ്ട്. ഡെൽറ്റ എസ് സിമിലർ ഗ്യാസിനെടുക്കുമ്പോൾ എന്താ വേണ്ടത്? നമുക്ക് സീറോ എന്ന് കിട്ടണം. അത് എങ്ങനെ സീറോ എന്ന് കിട്ടും എന്നുള്ളത് നമുക്ക് ഈ പുതിയ എക്സ്പ്രഷൻ വെച്ചുകൊണ്ട് ഓക്കെ വി ക്യാൻ ഡിസ്കസ് ദാറ്റ്. ആൻഡ് ഐ തിങ്ക് ഐ വിൽ ജസ്റ്റ് ഡു ഇറ്റ് എസ് എ സെപ്പറേറ്റ് വീഡിയോ ആൻഡ് ഐ വിൽ ജസ്റ്റ് അപ്ലോഡ് ഇറ്റ് ഫോർ യു. ഓക്കെ, ദാറ്റ്സ് മിയർലി എ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. ഈവൻ യു ക്യാൻ റെഫർ ടു ദ നോട്ട്സ് ഗിവൺ ആൻഡ് യു ക്യാൻ ജസ്റ്റ് യുവർ സെൽഫ് അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഐ വിൽ ഡു ഇറ്റ് എസ് എ സെപ്പറേറ്റ് വീഡിയോ ഓക്കെ ഫോർ കംപ്ലീഷൻ. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് തിങ്സ് ആർ സംബട്ട് ഓക്കെ ഫോർ യു. ഇറ്റ്സ് ഓൾമോസ്റ്റ് 10:20. എനിത്തിങ് അബൌട്ട് സോ ഫാർ? Any doubts regarding what we have discussed today?